ഞാനൊരു സിനിമ പ്രൊഡ്യൂ ഞാൻ ഇപ്പോൾ കുറേ സിനിമകളൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും കോ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് എൻ്റെ ഒരു ബാനറിൽ, ബാദുഷ സിനിമ എന്നൊരു ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ജനുവരിയിലായിരിക്കും ഷൂട്ട് തുടങ്ങുക. ഫഹദ് ഫാസിലാണ് അഭിനയിക്കുന്നത്. മഹേഷ് നാരായണനായിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ്. എൻ്റെ ഡയറക്ഷൻ വന്നിട്ട് സജിമോൻ. സജിമോൻ എന്ന് പറയുന്നത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പായിട്ട് അറിയാവുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. വി കെ പിയുടെയും അങ്ങനെ ഒരുപാട് പ്രശസ്തരായ ഡയറക്ടേഴ്സിനോട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ചീഫ് അസോസിയേറ്റാണ് സജിമോൻ എന്ന് പറയുന്നത്. അപ്പോൾ സജിമോനാണ് എൻ്റെ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ജനുവരിയിൽ ഷൂട്ട് തുടങ്ങാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സിനിമയില്ലാതെ ഞാൻ സത്യത്തിൽ എല്ലാവരും പണ്ടുള്ളവർ പറയുന്ന പോലെ കോടമ്പാക്കത്ത് പട്ടിണി കിടന്ന് സിനിമ ചെയ്ത ആൾക്കാരുടെ കഥ പറയുന്ന പോലെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ നാൾ പട്ടിണി കിടന്ന് സിനിമ ചെയ്തേക്കുന്ന ആൾ ഞാനായിരിക്കും. കാര്യം സിനിമയിൽ നിന്നൊക്കെ ഒരു സമയത്ത് സിനിമയൊക്കെ ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ 100 രൂപ വാടകയ്ക്ക് ഒരു ഹോട്ടലിൽ റൂമിൽ കുറേ നാൾ ജീവിച്ചിട്ടുള്ളതാണ്. അന്ന് പല ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ എൻ്റെ ആഹാരം പച്ചവെള്ളം തന്നെയായിരുന്നു. എനിക്കാരോടും കൈനീട്ടി സഹായം ചോദിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ടിവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനും പറ്റില്ല. ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഒരു 5-6 പേര് ചേർന്നുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ എല്ലാ ന്യൂസിലും കണ്ടു കാണും. ഞങ്ങളൊരു 4-5 പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം അതിൽ മഹാസുബേർ, ആൻഡോ ജോസഫ്, ജോജു ജോർജ്, മനു, ആഷിഖ് ഉസ്മാൻ, ഞാൻ, ഞങ്ങളിങ്ങനെ 6 പേരും കൂടി ചേർന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് പേർക്ക്, ഒരു 10-100 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചുണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അത് ആഹാരം എന്നുള്ള സാധനത്തിനോടുള്ള ആൾക്കാരുടെ ആവശ്യം വളരെ വലുതാണെന്ന് നമുക്കൊരു മനസ്സിലാക്കിയ സമയമാണ്. അത് കാര്യം ആഹാരം കിട്ടാതെ പലരും അലിയുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു. എറണാകുളം ജില്ലയിൽ ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളം ജില്ലയിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പരിപാടി തുടങ്ങിയത്. അത് തുടങ്ങി ഏകദേശം ഇതിങ്ങനെ നീണ്ടുപോകുന്നതനുസരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു ദിവസം 8,500-9,000 ആൾക്കാർക്ക് വരെയും ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയിലോട്ടെത്തി. അത് പിന്നെ വളർന്നു വളർന്നത് ഏകദേശം 500,000 ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഏണ്ട 100 ദിവസം കൊണ്ട് 500,000 ആൾക്കാർക്ക് ഞങ്ങൾ ആഹാരം കൊടുത്തു എറണാകുളം ജില്ലയിൽ. അത് കഴിഞ്ഞ് പതുക്കെ ഈ വ്യാപനം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങളോട് നിർത്താൻ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നീട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ ചുമ്മാ MG റോഡിലൂടെ പോയി ഇങ്ങനെ മെഡിക്കൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച, അവിടെ കുറേ ആൾക്കാർ നമ്മൾ ആഹാരവുമായിട്ട് വരുമെന്ന് കാത്തിരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഞാനൊരാളോട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടിയിരിക്കണം? അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും നാളും കുറച്ച് ആൾക്കാർ ഫുഡ്, ആദ്യമൊക്കെ കുറേ ആൾക്കാർ ഫുഡ് തരുമായിരുന്നു, പിന്നെ കുറച്ച് സിനിമാക്കാരായിരുന്നു ഞങ്ങൾക്ക് ആഹാരം തന്നുകൊണ്ടിരുന്നത്. അവർ 2 ദിവസം മുമ്പേ അറിയിച്ചായിരുന്നു അവർ നിർത്തുവാണെന്ന്. പക്ഷേ ഇനി അവർക്ക് എന്തെങ്കിലും തോന്നി ഇനി വന്നാലോ മോനെ, വിശപ്പ് കാരണം നിന്നാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാനപ്പോൾ തന്നെ അടുത്ത ദിവസം പോലെ ഞാൻ പറഞ്ഞു, കൂട്ടായ്മയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ രാത്രി സമയങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് ഏകദേശം പിന്നീടും അങ്ങോട്ട് കുറേ ആൾക്കാർക്ക് നമ്മൾ ആഹാരം കൊടുത്തു. അതിനുശേഷം വ്യാപനം വർദ്ധിപ്പിച്ചപ്പോൾ ഈ ആഹാരം കൊടുപ്പ് പരിപാടിയില്ലെന്ന കാര്യം, നമ്മൾ ഈ ആഹാരമായിട്ട് പോകുമ്പോൾ അവിടെ ജനം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതിന് കളക്ടറും കമ്മീഷണറും എല്ലാം പറഞ്ഞു, നമുക്കിന്ന് തൽക്കാലം കുറച്ചാലും നിങ്ങൾ നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിർത്തി വെച്ചതിന് ശേഷമാണ് ആവശ്യക്കാരുടെ വിളി വന്നപ്പോഴാണ് ഞാനതൊരു ആവശ്യക്കാർ നമ്മളെ അറിയിച്ചാൽ അവരുടെ വീടുകളിലെല്ലാം ഓരോ കിറ്റ്, 1 മാസത്തേക്കുള്ള പലവ്യഞ്ജന സാധനങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയും, അത് സത്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മളെ ബന്ധപ്പെടുന്നവർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട, അതുപോലെ മരുന്ന്, മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് മരുന്ന്. നമ്മൾ അറിയിക്കുന്ന ആൾക്കാർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മൾ എത്തിക്കാനുള്ളവർക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെയാണ് ഈ ഓൺലൈൻ പഠനത്തിനായിട്ട് ഉള്ള സംവിധാനങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഏകദേശം 350-400 പേർക്കുള്ള TVകൾ, ടാബ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. അതൊക്കെ ഇപ്പം നിർത്തി, കാര്യം ഒത്തിരിയായി ഇപ്പം നമ്മളതൊക്കെ നിർത്തി. ഇപ്പോഴും നമ്മൾ തുടരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മരുന്നും ആഹാരം വാങ്ങിച്ചു കൊടുക്കും, ആഹാരം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലുമായിട്ട്, ഇവിടെ കോതമംഗലത്ത് ഒരു ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മളൊരു 100 പേഷ്യൻസിന് ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോക്സ് ലെറ്റ് മീ ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലോട്ട്
എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ആ സിനിമയുടെ ഈ പറഞ്ഞ പോലെ ആ കഥ, ഒരു കഥ ഉണ്ടായി, ആ കഥ ഉണ്ടായി അവർ അതിനൊരു ഒന്നെങ്കിൽ അതൊരു ഡയറക്ടർ എടുത്ത് പോകുന്നു. നമുക്കിപ്പോൾ അറിയാം, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർക്ക് തന്നെ അറിയാം ഏത് ഡയറക്ടർ എടുത്ത് എത്തിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് അറിയാം. അല്ലാതെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ ആദ്യം ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിരിക്കും. ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവിടെ ആ ഒരു കഥ അയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ അയാൾ അതിന് അനുയോജ്യമായ ഒരു ഡയറക്ടർ അടുത്ത് എത്തിക്കുക, ആ ഡയറക്ടർ അടുത്ത് നിന്ന് അതിനനുയോജ്യമായൊരു ആർട്ടിസ്റ്റിലോട്ട് എത്തിക്കുക, അവസാനം ആ പ്രൊജക്റ്റ് ബാക്കി ആ സിനിമയിലോട്ട് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാർ, അതായത് ഇപ്പോൾ ടെക്നീഷ്യന്മാരാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തന മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും അതിനകത്തോട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് ആ സിനിമ തുടക്കം മുതൽ അത് തിയേറ്ററിലെത്തി അത് തിയേറ്ററുകളിൽ ഓടുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് കൂടെ തന്നെ പ്രൊഡ്യൂസറുടെ കൂടെയും ഡയറക്ടറുടെ കൂടെയും നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി ഈ ഒരു അവസ്ഥ ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ വേണ്ട വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റമായ അരൂർ എന്ന് പറഞ്ഞ നാട്ടിലാണ്, ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അരൂർ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രശസ്തമായിരുന്നത് ഗൗരിയമ്മയുടെ നാട് എന്നുള്ള രീതിയിലായിരുന്നു ആ സമയങ്ങളിൽ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഒരു സിനിമയിലോട്ട് വരാനുള്ളൊരു സിനിമാ മോഹം ഉണ്ടാകുന്നത് മുഴുവൻ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ചന്ദരൂർ സെലക്ട് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു വാപ്പയ്ക്ക്. വാപ്പ ആ സമയത്ത് അരൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും അരൂർ മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ വാപ്പ. അപ്പോൾ ഈ തിയേറ്ററുകളിൽ പോയി, നമ്മളുടെ സ്വന്തം തിയേറ്റർ ആയതുകൊണ്ട് എപ്പോഴും സിനിമ കാണാം, അങ്ങനെ ആ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട് 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 കണ്ടാണ് നമ്മൾ ഈ സിനിമയോടുള്ള ഭ്രമം കൂടുന്നതും മനസ്സിൽ അന്ന് മുതൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സിനിമാക്കാരനാകണമെന്നുള്ളൊരു ആഗ്രഹത്തോട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതൊരു വ്യക്തികളെയും പോലെ തന്നെ എൻ്റെയും മനസ്സിൽ ആഗ്രഹം അഭിനയിക്കണമെന്ന് തന്നെയായിരുന്നു. ഒരു സിനിമയിലോട്ട് വരുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 80-90% ആൾക്കാരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു നടനാകുക എന്നുള്ളതാണ്. ഏതായാലും ആ മേഖലയിൽ എത്തിയില്ലെങ്കിലും വല്ല സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് ഞാനൊരു ഡോക്യുമെൻ്ററി, അതായത് ആ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി, ഞാനും എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയായിരുന്ന ഷിജു അരൂർ, ഇപ്പോൾ പുള്ളി സീരിയലിലെ ഏറ്റവും വലിയ ഡയറക്ടറാണ് ഷിജു അരൂരും, ഞാനും ക്യാമറാമാൻ കുട്ടനാലപ്പുഴ, ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇറങ്ങി തിരിച്ച. അപ്പോൾ ഞങ്ങളെക്കാളും മുമ്പ് കുട്ടനായിരുന്നു ഈ ഫീൽഡിലുണ്ടായിരുന്നത്. ഞങ്ങളവിടുന്ന് ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ ഈ ദൃശ്യ രംഗത്തോട്ടുള്ള എൻ്റെ അരങ്ങേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിനുശേഷം കുറേ നാളുകൾ പിന്നെ ചെറിയ ചെറിയ, അന്നൊക്കെ ഏറ്റവും കൂടുതൽ ആൽബം, ടെലിഫിലിം, സീരിയൽ ഒക്കെയുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നാണ് ഞാൻ കറക്റ്റായിട്ട് തുടങ്ങിയത്. തുടങ്ങി വരുന്ന ഒരു ഏകദേശം ഈ സീരിയലിൽ നിന്ന് കിട്ടിയൊരു ബന്ധമായിരുന്നു എനിക്ക് ഈ അതിൽ നിന്ന് വളർന്നു വന്നപ്പോൾ ഉണ്ടായൊരു ബന്ധമാണ് ഈ ഡയറക്ടർ കെ കെ ഹരിദാസുമായിട്ടുള്ളൊരു ബന്ധം വരികയും ആ കെ കെ ഹരിദാസിൽ നിന്ന് ഞാൻ ഹസീബ് അനീഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറിലോട്ട് എത്തുകയും ആ പ്രൊഡ്യൂസർ ആയിട്ട് നല്ല ബന്ധമാവുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകൾ ആ സമയത്ത് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യും. അവിടെ നിന്ന് അദ്ദേഹം അടുത്തൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വർഗം എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സിനിമയിലൂടെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ചപ്പോൾ ഏകദേശം 150 സിനിമകളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സത്യത്തിൽ എനിക്ക് ശരിക്കും എണ്ണം എനിക്കറിയില്ല. കുറേ സിനിമകളെല്ലാം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും കുറേ സിനിമകൾ എക്സിക്യൂട്ടീവായിട്ടും കുറേ സിനിമകൾ മാനേജറുമായിട്ടൊക്കെയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളായതിന് ശേഷവും ഞാൻ മാനേജറായിട്ടും എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് എന്താണെങ്കിലും സിനിമ ചെയ്ത് ജീവിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളതുകൊണ്ട് അങ്ങനെ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നില്ല. പിന്നെ
മേജർ രവി സാറിൻ്റെ പടങ്ങൾ, ഈ പറഞ്ഞ മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, കാണ്ഡഹാർ, ഈ ലാസ്റ്റ് ഞാനത് പിക്കറ്റ് 43, അങ്ങനെ മേജർ രവി സാറിൻ്റെ ഒരു പറ്റം സിനിമകൾ, അതുപോലെ ബ്യൂട്ടിഫുള്ള്, ട്രിവാൻഡ്രം ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞ് VKP യുടെ ഒരുമാതിരിപ്പെട്ട സിനിമകളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ VM ചേട്ടൻ്റെ കൂടെ ചെയ്ത സിനിമയാണ് മകൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ശ്രീനേട്ടൻ അഭിനയിച്ച സിനിമകൾ. അങ്ങനെ കുറേ സിനിമകൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലോട്ട് എത്തിയേക്കുന്നത്. ഇപ്പോൾ അതിൽ ഇപ്പോൾ ഈ വർഷം തന്നെ, ഈ കഴിഞ്ഞ 2019 തന്നെ ചെയ്ത പടങ്ങൾ തന്നെ ഏകദേശം 27 പടങ്ങളുണ്ടായിരുന്നു. അതിൽ മാർക്കോണി മത്തായി, സത്യം പറഞ്ഞ വിശ്വസിക്കുക, മാർഗം കളി, വാർത്തകൾ ഇതുവരെ, ഫാൻസി ഡ്രസ്സ്, ഗാനഗന്ധർവൻ, കെട്ടിയോളാണെൻ്റെ മാലാക, പട്ടാഭിരാമൻ, ഹാപ്പി സർദാർ, അന്വേഷണം, ആകാശഗംഗ, ഫൈനൽസ്, അങ്ങനെ കഴിഞ്ഞ പിന്നെ ഈ 2020 തുടങ്ങിയിട്ട് അഞ്ചാം പാതിര, പിന്നെ കിങ്ഫിഷ്, വണ്ണ്, ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, അജഗജാന്തരം, വെള്ളം, അയ്യപ്പനും ഗോശിയും, ലാസ്റ്റ് റിലീസ് ചെയ്ത സിനിമകളാണ് അഞ്ചാം പാതിരയും അയ്യപ്പനും ഗോശിയും. ഇനിയിപ്പോൾ ഏകദേശം ഒരു 12 സിനിമകൾ എൻ്റെ റിലീസാകാൻ വേണ്ടി ഇപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഈ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമകൾ കുറേ ഉണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട സിനിമകൾ എപ്പോഴും വെല്ലുവിളികൾ നേരിട്ട് ചെയ്യുന്ന സിനിമകളെന്ന് പറഞ്ഞതൊക്കെ സത്യം പറഞ്ഞാൽ മേജർ സാറിൻ്റെ പടങ്ങളൊക്കെയായിരുന്നു. കാരണം ഈ കാശ്മീരിലും ഈ ഷോഫിയാനിലായിരുന്നു നമ്മുടെ പിക്കറ്റ് 43 ഷൂട്ട്, അതുപോലെ കാർഗിലോട്ടുള്ള യാത്രകൾ. അതായത് നമ്മൾ കുരുക്ഷേത്ര സിനിമയ്ക്ക് നമ്മൾ കാർഗിലോട്ട് ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് സ്ട്രഗിൾ, അതായത് ജമ്മുവിൽ വന്നിട്ട് അവിടെ നിന്ന് ബൈ റോഡ് വേണം ഇവരെല്ലാവരും നമുക്ക് കാർഗിലെത്തിക്കാം. അതൊക്കെ ഒരു ഭയങ്കര ഇതുള്ള കാര്യമായിരുന്നു. കാര്യം നമുക്ക് അവിടെ തന്നെ ഷൂട്ടിംഗ് സമയത്തെല്ലാം നമുക്ക് ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ പിക്കറ്റ് 43 എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തീവ്രവാദികളുള്ള സ്ഥലത്താണ് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഷോഫിയാൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് നമ്മൾ പിക്കറ്റ് 43 പോലത്തെ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ സമയങ്ങളൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ഭയങ്കര വലുത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവർ സ്ട്രഗിൾ ചെയ്ത് തീർത്ത സിനിമകളാണെന്നും മേജറുടെ പടങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ആ പടങ്ങളൊക്കെ ചെയ്യാൻ പോയത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ഈ നമ്മുടെ മാൻ പവറൊക്കെ കുറവായിരിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത്, വിദേശത്ത് ചെയ്ത ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്നത് മുസാഫർ എന്ന് പറഞ്ഞ സിനിമയാണ്. ദുബായിലായിരുന്നു എൻ്റെ ഷൂട്ട്. അവിടെ ഞങ്ങൾ 10-30 ഇവിടെ നിന്ന് പോയിട്ട് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ മുഴുവൻ തലയിൽ വന്നിട്ട് ഇതെല്ലാം കൂടി എങ്ങനെ ഇത് ഒപ്പിച്ചെടുക്കും എന്നുള്ള കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള പടങ്ങളാണ്. അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്ന് ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഇത് അതുകൂടാതെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ലാസ്റ്റ് ചെയ്ത ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര ഹെവി പടങ്ങളായിരുന്നു. ഈ പറഞ്ഞ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയൊക്കെ വലിയ ഹെവി പടങ്ങളായിരുന്നു. പിന്നെ ഇതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം. ഈ അഭിനയിക്കാൻ നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ളതിനൊക്കെ ഉപരി അവരെപ്പോഴും സമീപിക്കേണ്ടത് ഒരു ഡയറക്ടറെയോ തിരക്കഥാകൃത്തിനെയാണ് സമീപിക്കേണ്ടത്. പ്രൊഡക്ഷൻ കൺട്രോൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇന്നയാൾക്കൊരു വേഷം കൊടുക്കാൻ പറ്റുമെന്നുണ്ട്. പക്ഷേ ആ കഥാപാത്രങ്ങൾക്ക് ഒത്ത ക്യാരക്ടറാണോ ആളുകളാണോ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ ഒത്ത വ്യക്തികളാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാളും അറിയാവുന്നത് ഡയറക്ടേഴ്സും റൈറ്റേഴ്സുമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമീപിക്കുന്നത് നമ്മളെയാണ്. ഇപ്പോൾ അഭിനയിക്കാനാണെങ്കിൽ തന്നെയും എല്ലാം സമീപിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഒരു ഡയറക്ടർ ചിലപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വന്നാലും നമ്മളെ തന്നെയാണ് സമീപിക്കുന്നത്. പക്ഷെ അവർ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്ന് ആ പ്രൊജക്റ്റ് നമുക്ക് വയബിളാണെന്ന് തോന്നിയാൽ നമ്മൾ മിക്കവാറും ആർട്ടിസ്റ്റുകളിലോട്ടും പ്രൊഡ്യൂസറിലോട്ടും എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കൂടുതലും വരുന്നവർ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം ആദ്യം വിളിക്കുന്ന, ചേട്ടൻ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ചേട്ടൻ ചെയ്തു തന്നെ, പ്രൊഡ്യൂസറുണ്ട്, ആർട്ടിസ്റ്റ് ഇല്ല, ഇതൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ പിന്നെ ഇത്
സീരിയസ് ആയിട്ട് കാണാത്ത ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമ അഭിനയം എന്നുള്ളതും സീരിയസ് ആയിട്ട് സിനിമ ഇപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അത് സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് കാണാത്ത ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ദിവസം ചെറിയ രീതിയിൽ എഫക്ട്സ് ഒക്കെ ചെയ്ത് കിടക്കുന്ന ഒരു പയ്യൻ, അയാളുടെ ആ പയ്യൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ഇക്കായി ഇപ്പോൾ ഈ എഫക്ട്സിനൊന്നും വലിയ പണിയില്ല. അപ്പം ഞാൻ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു, ഇനി അങ്ങ് അഭിനയം തുടങ്ങിയാലോ എന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ലട ഒരു പണിയില്ലാത്തവൻ വന്ന് ചെയ്യേണ്ട പണിയാണ് അഭിനയം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോലും തമാശയായിട്ട് കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു ആംബിഷനും ഒരു സ്വപ്നവും ഒരു ആഗ്രഹവുമായിട്ട് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നമ്മളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മളെക്കാൾ ഉപരി അവർക്ക് ഒരു ക്യാരക്ടറൈസേഷൻ, ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഒരു സംവിധായകനെയോ തിരക്കഥാകൃത്തിനെയോ കാണുക എന്നുള്ളതാണ്. അവരാണ് ഓരോ ക്യാരക്ടറുകളെ തീരുമാനിക്കുന്നത്. നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ തന്നെ അയാൾ റെക്കമെൻഡ് ചെയ്തു പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞേ പലരും നോക്കുകയുള്ളൂ. ചില ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ റെക്കമെൻഡ് ചെയ്തതിൻ്റെ പുറത്ത് അവർക്ക് നല്ല വേഷം കിട്ടി. അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരുമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് നിൽക്കുന്നത് സത്യത്തിൽ ഒരു ഡയറക്ടറെ തന്നെ കാണുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്യുക എന്നുള്ളത്, അത് ഇതിൽ ഏറ്റവും പ്രധാനം എൻ്റെ ഒരു ടീമാണ്. ടീം വർക്കിലാണ് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഒരു സമയം ഒരാൾക്ക് ഒരെണ്ണേ നടക്കുള്ളൂ. കാര്യം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാം നിലവിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഓരോ സിനിമകളും ചെയ്യുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും പലരും പറയുന്നുണ്ട് ബാദുഷ കാരണം മറ്റുള്ളവർക്ക് പണിയില്ല എന്നൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ 10 പടം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ആ 10 പടത്തിൽ എൻ്റെ താഴെ വരുന്ന ഒരു 3 പേര്, താഴെ മീൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ഗ്രേഡിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ഒരാൾ വരിക. ആ എൻ്റെ കീഴിലൊരു 3 പേര് വന്നാൽ ആ 3 പേരെന്ന് പറയുമ്പോൾ 10 സിനിമ ചെയ്യുമ്പോൾ ഞാൻ 30 പേർക്ക് അവർക്ക് ജോലി കിട്ടുവാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. ഞാനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മേനെ നിലനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെയും ഒരു 2 പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് 1 പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെ ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെയാണ്. അത് നിലവിൽ ഇവിടെ കേരളത്തിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ചില സമയത്ത് എന്നെക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാരെ വെക്കേണ്ടി വരും. ആ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വെച്ചിട്ട് ഞാനൊരു പ്രൊജക്ട് ഡിസൈനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറാറാണ് പതിവ്. ഇപ്പോൾ ഞാൻ കൂടുതലും പ്രൊഡക്ഷൻ കൺട്രോളർ എന്നതിനേക്കാൾ ഉപരി ഒരു ഡിസൈനറോ ലൈൻ പ്രൊഡ്യൂസറോ ആയിട്ടാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരേ കടൽ സിനിമയാണ് മമ്മൂക്കയുടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരേ കടൽ സിനിമയ്ക്ക് തുടങ്ങി പിന്നെ അങ്ങോട്ട് മമ്മൂക്ക പടങ്ങൾ ഇഷ്ടംപോലെ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പ്രീസ്റ്റും 1 വരെ വന്ന് നിൽക്കുന്നു മമ്മൂക്ക സിനിമകൾ. ലാലേട്ടൻ സിനിമകൾ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് കുരുക്ഷേത്രം തന്നെയാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പടമാണ് ലാലേട്ടൻ്റെ കൂടെ ആദ്യം. മേജറിൻ്റെ എല്ലാ ലാലേട്ടൻ പടങ്ങളും ചെയ്തു. ലാസ്റ്റ് ഞാനിപ്പോൾ ലാലേട്ടൻ്റെ ചെയ്തത് ഡ്രാമയാണ്. രണ്ടുപേരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞ തന്നെ മമ്മൂക്കേൻ്റെ ശ്വാസത്തിലുമുണ്ട്, ലാലേട്ടനെൻ്റെ ഹൃദയത്തിലുമുണ്ടെന്ന്. സിനിമയിൽ വന്ന ശേഷം ഒത്തിരി വിഷമങ്ങളുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എനിക്ക് അവഗണനകൾ വരെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സിനിമയില്ലാതെ ഞാൻ സത്യത്തിൽ എല്ലാവരും പണ്ടുള്ളവർ പറയുന്ന പോലെ കോടമ്പാക്കത്ത് പട്ടിണി കിടന്ന് സിനിമ ചെയ്ത ആൾക്കാരുടെ കഥ പറയുന്ന പോലെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ നാൾ പട്ടിണി കിടന്ന് സിനിമ ചെയ്തേക്കുന്ന ആളെ ഞാനായിരിക്കും. കാര്യം സിനിമയിൽ നിന്നൊക്കെ ഒരു സമയത്ത് സിനിമയൊക്കെ ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ 100 രൂപ വാടകയ്ക്ക് ഒരു ഹോട്ടലിൽ റൂമിൽ കുറേ നാൾ ജീവിച്ചിട്ടുള്ളതാണ്. അന്ന് പല ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ എൻ്റെ ആഹാരം പച്ചവെള്ളം തന്നെയായിരുന്നു. എനിക്കാരോടും കൈനീട്ടി സഹായം ചോദിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനും പറ്റില്ലായിരുന്നു. അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഞാൻ കയറി വന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ സത്യത്തിൽ എനിക്ക് അങ്ങനെയുള്ള വിഷമങ്ങളും ഇപ്പോഴും അന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് വിഷമങ്ങൾ കൂടുതൽ വരേണ്ടത്. കാര്യം ഇപ്പോഴാണ് എന്നെ ഒത്തിരി പേരുടെ ഭാഗത്തു നിന്നുള്ള
പല പല പ്രശ്നങ്ങളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വേദന എന്നുള്ളത് ഞാനങ്ങോട്ട് മറന്നു എന്നുള്ളതാണ് നല്ലത്. ഞാനെന്നും എനിക്കുള്ളത് എനിക്ക് തന്നെ വരുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ അങ്ങ് ഇപ്പോൾ ഭയമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിഷമമോ ഒന്നും ഇപ്പം എനിക്ക് വരാറില്ല. പണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനത്തെ വിഷയമേ ഇല്ല. ഏതായാലും നമുക്കിതിവിടെ നിർത്താം. ഇനിയും നല്ല നല്ല കുറേ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരാം. ഏതായാലും ഇപ്പോൾ വലിയ ഒരു വിഷമഘട്ടത്തിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ ആശ്വാസങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാം തുടങ്ങാൻ സാധിച്ചു എന്നുള്ളൊരു വിശേഷങ്ങളൊക്കെ വന്ന് ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ട്. എന്നാലും നമ്മൾ തന്നെ സൂക്ഷിക്കണം ഇതിനെ, ഈ മഹാമാരിയെ നമ്മളിൽ നിന്ന് അകറ്റാൻ നമ്മൾ തന്നെ എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ ഇത് വർദ്ധിപ്പിക്കാനും പറ്റും, നമ്മൾ വിചാരിച്ചാൽ ഇത് ഇല്ലാതാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മളുടെ രക്ഷയെ കരുതി നമ്മൾ തന്നെ സ്വയമായിട്ട് ഇതെല്ലാം നിയന്ത്രിച്ച് പോകണം എന്ന് ഒരപേക്ഷയും. ഈ കാണുന്ന ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.